വെൽക്കം ടു സംഗീതാസ് ഗാലറി മലയാളം. ബി ഹെൽത്ത് ഇ ടേസ്റ്റ് എന്നതിൻ്റെ അതേ ചാനൽ തന്നെയാണ് ഞാൻ പേര് മാറ്റിയിരിക്കുന്നത്. ഇനി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല പാചകം. നല്ല പാചകത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചങ്ങലമ്പരണ്ട ചമ്മന്തി. വളരെ വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ചങ്ങലമ്പരണ്ട. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം നമ്മൾ ഈ എപ്പിസോഡ് തീരുന്നതിനിടക്ക് എല്ലാം പറഞ്ഞിരിക്കും. വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു നന്ദി അറിയിക്കുകയാണ്. ഈ ചങ്ങലമ്പരണ്ട എനിക്ക് പിടിപ്പിച്ച് തന്ന ഒരു അമ്മയുണ്ട്, നിർമ്മലാമ്മ. ആ നിർമ്മലാമ്മയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ അമ്മയുടെ നല്ല മനസ്സ് അല്ലേ, നമ്മൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല മനസ്സുള്ളൊരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്, ചെടിച്ചട്ടിയിൽ പിടിപ്പിക്കാവുന്നതാണ്, ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താം. ഇവിടെ എൻ്റെ ഈ ചെടിയുടെ ഇടക്ക് ഈ ചങ്ങലമ്പരണ്ട പടർന്നു കിടപ്പുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ വളരെ ഇളം തണ്ടാണ് ഇതിന് ചമ്മന്തിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ചെടിയുടെ ഇടക്ക് പടർന്നു കിടപ്പുണ്ട്. അപ്പോൾ രണ്ട് ഇളം തണ്ടുകളാണ് ഞാൻ ചമ്മന്തിക്കായിട്ട് പറിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് സാധാരണ ചെടിയുടെ ഒപ്പം തന്നെ അത് നിന്ന് നല്ലവണ്ണം വളരുന്നുണ്ട്. പ്രത്യേകിച്ച് വളമോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നല്ലവണ്ണം അത് നമുക്ക് സംരക്ഷിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇലയും അതിൻ്റെ ആ പ്രധാനങ്ങൾ ആ വള്ളിയൊക്കെ നമ്മളൊന്ന് മുറിച്ച് കളയണം. അപ്പോൾ ഇളം ഇലയും നമുക്ക് ചമ്മന്തിക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ അതിൻ്റെ തണ്ടുകൾ മാത്രമാണ് എടുക്കുന്നത്. തണ്ടുകൾ ആദ്യമേ തന്നെ ഞാനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ നമ്മൾ മുരിങ്ങാക്കോളിൻ്റെയൊക്കെ ഇതൊക്കെ വലിച്ചു കളയത്തില്ലേ, അതേപോലെ ഇതിൻ്റെ ഈ തണ്ടിൽ നിന്ന് നമ്മളതിൻ്റെ അതിൻ്റെ വരിപ്പും ആ കട്ടിയുള്ള പച്ച തൊലിയും വലിച്ചു കളയണം. ഇങ്ങനെ നമുക്ക് അതെല്ലാം ആ ഓരോ കഷ്ണത്തിൽ നിന്നും ഇതെല്ലാം നമുക്കൊന്ന് വലിച്ചു കളയാം. ഇനി നമുക്കിതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയട്ടെ. സാധാരണയായിട്ട് അസ്ഥിയൊക്കെ ഒടിയുമ്പോൾ നമ്മൾ വെച്ച് കെട്ടാറുണ്ട് ഇത്. അസ്ഥിയൊക്കെ പെട്ടെന്ന് കൂടുമെന്നാണ് പറയുന്നത്. നമ്മൾ ചമ്മന്തിയായിട്ട് കഴിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീ രോഗങ്ങൾക്ക്, അതായത് നമ്മൾ ഉഷ്ണത്തിൻ്റെ അസുഖം എന്നൊക്കെ പറയും അല്ലെ, വെള്ളപ്പൊക്കം എന്നൊക്കെ പറയും, അതിനൊക്കെ വളരെ കൈക്കൊണ്ട ഔഷധമാണ് ഈ ചങ്ങലമ്പരണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നടുവേദന, നമുക്ക് ഈ മെൻസസ് ഒക്കെ ആകുന്നതിന് മുമ്പും പിൻപോക്കെയുള്ള നടുവേദന മാറാനും ഈ ചങ്ങലമ്പരണ്ട പിന്നെ ചെവി വേദനയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഔഷധ പ്രയോഗം വേറെയാണ്. നമ്മൾ ചമ്മന്തിയായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ നടുവേദന മാറാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും അതുപോലെ നമ്മുടെ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നമുക്ക് സ്ത്രീകൾക്കൊരു നല്ല ഹെൽത്ത് വരാനും വേണ്ടിയിട്ടാണ് ഈ ചങ്ങലമ്പരണ്ട നമ്മൾ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ നമുക്ക് വീടുകളിൽ നട്ടു വളർത്താം കേട്ടോ. ഞാൻ പക്ഷേ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടിട്ട് അത് ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ട് അത് പെട്ടെന്ന് പോയി. പക്ഷേ ഈ അമ്മ പിടിപ്പിച്ച് തന്നിട്ട് ഞാൻ എൻ്റെ മണ്ണിൽ മറ്റു ചെടികൾക്കൊപ്പം വെച്ചപ്പോൾ പിടിച്ചു കിട്ടി. അപ്പോൾ നമ്മുടെ ചങ്ങലമ്പരണ്ടയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയാണ് വേണം, വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാകണം, വാളംപുളി തന്നെ വേണം. ഇനി ഒരു 4 ഉണക്കമുള്ളത് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മല്ലി കഴുകി ഉണക്കി ഡപ്പയ്ക്കകത്തിട്ട് വെച്ചിരിക്കുന്ന മല്ലിയാണ് ഇത്. മല്ലിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇനി ഉള്ളി വേണം. ഇനി ഒരു ബൗളിൽ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ മുറിയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ചിരണ്ടിയെടുത്തു. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനിയും കുറച്ച് സാധനം കൂടെ വേണം, അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. തൽക്കാലം നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന ചങ്ങലമ്പരണ്ട തണ്ടുകൾ എണ്ണയിലേക്ക് ഇട്ട് നല്ലവണ്ണം വറുത്തെടുക്കണം. അതാ നല്ലവണ്ണം ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുളക് ഇട്ട് കൊടുക്കുകയാണ്. മുളകും നമ്മൾ നല്ലവണ്ണം വറുത്തെടുക്കണം, എണ്ണയിലിട്ട് നല്ലവണ്ണം വറുത്തെടുക്കണം. ഇനി നമ്മൾ അതിനകത്തേക്ക് ആ സെയിം എണ്ണ തന്നെയാണ് അതിനകത്തേക്ക് നമ്മൾ മല്ലി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയുടെ കാര്യം പറയാം, മല്ലിക്കും ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും, ശരീരത്തിൻ്റെ ചൂട് അധികമാക്കാതെ നോക്കും. പണ്ടൊക്കെ ആൾക്കാർ മല്ലി ഇട്ടാണ് വെള്ളം തിളപ്പിച്ച് കുടിച്ചിരുന്നത്. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി തിളപ്പിച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഇത് വളിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ദാഹശാന്തിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മല്ലി, അതുപോലെ ചില റെസിപ്പീസിൽ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നതിനേക്കാളും വളരെ ടേസ്റ്റ് മല്ലി ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി നമ്മൾ കഴുകി വൃത്തിയാക്കി ഡപ്പയ്ക്കകത്ത് ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് ഇതുപോലെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയും ഇവിടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. തീയൊക്കെ നമുക്ക് നോക്കിയിട്ട് കുറച്ചൊക്കെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ മല്ലിയും വറന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ
നമ്മൾ ഈ ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഉള്ളി അരിഞ്ഞിട്ടല്ല ഇടുന്നത്, അങ്ങനെ തന്നെ ഇട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും അങ്ങ് വറന്നു പോകും, നമുക്ക് അങ്ങനെ വേണ്ട. ആ പുളിയും നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ്. നമുക്ക് നല്ലവണ്ണം ഒന്ന് അതിനെ വഴറ്റിയെടുക്കാം. പുളിയും ഉള്ളിയും കൂടി ഇട്ട് നല്ലവണ്ണം ആ എണ്ണയിൽ നല്ലവണ്ണം വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു തണ്ട് വേപ്പില, ആ ഒരു തണ്ട് വേപ്പിലയിലെ എല്ലാ ഇലകളും ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ. നല്ലവണ്ണം മുരിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ പുളിയുണ്ട്, ഉള്ളിയുണ്ട്, ഉള്ളി അങ്ങനെ ഇട്ടിട്ടുണ്ട്, വേപ്പിലിട്ടിട്ടുണ്ട്. ആ വേപ്പില നല്ല പരിവാകുമ്പോൾ നമുക്കിതെല്ലാം കൂടി എടുക്കാം. ഇപ്പോൾ ഉള്ളി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വേപ്പിലിട്ടിരിക്കുന്നത്. ആ വേപ്പില നല്ല മുരിഞ്ഞ് വരുന്ന പരിവാകുമ്പോൾ ആ ഉള്ളിയും പുളിയും അതും എല്ലാം കൂടി നമുക്ക് എടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, നമുക്കത് ഇതെടുത്തതിന് ശേഷം വേണം ഇഞ്ചി ഇടാനായിട്ട്. അപ്പോൾ കുറച്ച് ഇത് നമ്മളെടുത്തു കഴിഞ്ഞു, ഇത് വറുത്തെടുത്തിട്ട് നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് അതും നല്ലവണ്ണം വറുത്തെടുക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാകുന്ന ഈ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വറുത്തെടുക്കാം. ഇതും നല്ലവണ്ണം എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ മൊത്തത്തിൽ ഗുണം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനും അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യത്തിനും രക്തത്തിലെ കൊളസ്ട്രോൾ കുറയുന്നതിനും എല്ലാം ഇഞ്ചി വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും നല്ലവണ്ണം വറുത്തെടുക്കുകയാണ്. ഇനി തേങ്ങയുണ്ട്. തേങ്ങ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് എടുക്കുന്നത്. അതും ഇനി ചുമ്മാ അങ്ങ് ഇറച്ചിയൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് കാഴ്ച നിർത്തണ്ട, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇഞ്ചി നല്ല പരുവത്തിനായിട്ടുണ്ട്, നമ്മളതും വറുത്തെടുത്തു. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഇതിനകത്തിട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരിക്കലും നമ്മൾ തീയലിനൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വറുത്തരയ്ക്കാനൊക്കെ എടുക്കുന്നത് പോലെ വറുത്തിട്ടല്ല എടുക്കുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ വറുത്ത എണ്ണയാണ്, അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ആ എണ്ണയ്ക്കകത്ത് കാണും. അപ്പോൾ ആ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരുവ് ഞാൻ അവസാനം കാണിക്കാം. നമ്മൾ വറുത്തല്ല എടുക്കുന്നത്, നമ്മളിട്ടിങ്ങനെ ഇളക്കാൻ തുടങ്ങുമ്പോൾ തേങ്ങയുടെ പച്ച മണമായിരിക്കും വരണത്. അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങയുടെ മണം ഒന്ന് മാറി വരും, അതുപോലെ ഒരു ലൈറ്റായിട്ട് അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആവും. ആ സമയത്താണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ ശരിക്കും ബ്രൗൺ നിറത്തിലൊന്നും വറക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി ആ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ലൈറ്റായിട്ട് നിറവ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം. ആ സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പരിവം ക്യാമറയ്ക്ക് അടുത്തോട്ട് കാണിച്ചു തരാം, എന്താണ് അതിൻ്റെ ഒരു കളറെന്ന്. ഇതാ നോക്കിയോ, കണ്ടോ, ലൈറ്റായിട്ട് ചുമക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ചുമന്ന നിറം വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇനി നമ്മളെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി കൂട്ടണം കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചങ്ങലം വരേണ്ട തണ്ടുകളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ല മിക്സാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ചൂടുമൊക്കെ ഒന്ന് ആറും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ ആരോഗ്യപ്രദമായൊരു ചമ്മന്തി റെഡി ആയിട്ടിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതെനിക്ക് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് പലർക്കും നല്ല പാചക പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നും ഇഷ്ടമുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള റെസിപ്പീസ് എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരുവാണെങ്കിൽ ഞാനത് എൻ്റെ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലവർക്ക് അങ്ങനെ ആയിരിക്കും, മെനക്കെടാനൊന്നും കഴിയില്ല, വീഡിയോ പിടിക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും കഴിയാത്തവരുണ്ടാകും. പക്ഷേ എന്നാലും നല്ല നല്ല പാചകക്കുറിപ്പുകൾ അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അനുഭവ കുറിപ്പുകൾ നിങ്ങളത് ഞാനുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. തീർച്ചയായും എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവർക്കും ആ പാചക വിധികളൊന്ന് കാണാനും നിങ്ങളെ അറിയാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഇലകൾ വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഔഷധ ഗുണമുള്ള ഒരു ചമ്മന്തിയാണ് നമ്മളിന്ന് റെഡിയാക്കിയിരിക്കുന്നത്. ഓക്കെ, വീണ്ടും കാണാം.